നമസ്കാരം. നമ്മൾ മോഹിനിയാട്ടത്തിലെ അംഗ്യഭാഷയിലെ അക്ഷരങ്ങളായ നാലക്ഷരങ്ങൾ, പതാകം, മുദ്രാക്ഷ്യം, കടകം, മുഷ്ടി എന്നീ നാലക്ഷരങ്ങളിൽ നാം പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇന്ന് അഞ്ചാമത്തെ അക്ഷരമായ കർത്തരിമുഖത്തെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. കർത്തരിമുഖം കനിഷ്ഠിക നിവർത്തി പിടിച്ചുകൊണ്ട് അനാമിക, മധ്യമ, തർജ്ജനി എന്നിവ നേരെ മുന്നോട്ട് നീട്ടിപ്പിടിച്ച് അങ്കുഷ്ഠം അതിൻ്റെ തർജ്ജനിയുടെ സൈഡിൽ ചേർത്ത് വെച്ച് ചെയ്യുന്നതാണ് കർത്തരിമുഖം എന്ന ഹസ്തം. ഈ ഹസ്തം ഹസ്തലക്ഷണ ദീപിക പ്രകാരം ഇതിൻ്റെ അസംയുതം, സംയുതം, സങ്കലനം എന്നീ ശ്ലോകങ്ങളിൽ എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം കർത്തരിമുഖത്തിൻ്റെ അസംയുത പ്രയോഗത്തിലേക്ക് കടക്കാം. യുഷ്മദർത്ഥൈക വചനം വചനം സമയക്രമ ബഹുക്തി അസ്മദർത്ഥൈക മർത്യോ വക്ത്രം വിരോധിതം ബാലകോ നകുലശ്ചാപി നൃത്തജ്ഞൈ സമുദീരിതഃ. ഇതാണ് അസംയുത ഹസ്ത ശ്ലോകം. ഇത് പത്തെണ്ണേ ഉള്ളൂ, പക്ഷെ പത്തെണ്ണേ ഉള്ളെങ്കിലും അത് വിവരിക്കാൻ കുറച്ചധികമുണ്ട്. അപ്പം യുഷ്മദർത്ഥൈ, യുഷ്മ നീ, നിങ്ങൾ നീ എന്നൊക്കെ പറയുന്നതാണ് യുഷ്മ. യുഷ്മദർത്ഥൈക യുഷ്മം എന്നുള്ള അർത്ഥത്തിന് ഈ ഹസ്തം ഉപയോഗിക്കുന്നു. യുഷ്മദർത്ഥൈക വചനം, ഈ യുഷ്മം നിങ്ങൾ നീ എന്നുള്ളതൊക്കെ രണ്ട് മൂന്ന് വിധത്തിൽ നമുക്ക് പ്രയോഗിക്കാൻ പറ്റും. നീ 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 അവിടെ നീ അതെ നിനക്ക് നാണല്ലോ ഇവിടെ വരെ എന്ന് പറയുമ്പോൾ അങ്ങനെ പറയും. നീ എന്തിനാ ഇങ്ങോട്ട് വന്ന് എന്ന് പറയുമ്പോൾ ദേഷ്യത്തിൽ പറയാം. നിനക്ക് ഞാനൊരു കഥ പറഞ്ഞു തരട്ടെ എന്ന് പറയുമ്പോൾ വാത്സല്യത്തോടുള്ള, അങ്ങനെ മൂന്ന് രണ്ട് മൂന്ന് വിധത്തിൽ നമുക്ക് ആ സന്ദർഭമനുസരിച്ച് നീ എന്നുള്ള മുദ്ര കാണിക്കാം. അതാണ് യുഷ്മം. അപ്പോൾ യുഷ്മം എന്നുള്ള അർത്ഥത്തിന് ഈ അർത്ഥം പ്രയോഗിക്കുന്നു. യുഷ്മദർത്ഥൈക വചനം 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 എന്ന് പറഞ്ഞാൽ വാക്ക്, ഇതാണ് വാക്ക്. ഇത് പറയുക എന്നുള്ള മുദ്ര, പറഞ്ഞു പറയുക എന്നുള്ള കേളിന് ഈ മുദ്ര ഉപയോഗിക്കും. പിന്നെ ഈ മുദ്രയ്ക്ക് ഒരു വിശേഷം, അത് എന്താന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു വ്യക്തി, ഇപ്പം നമ്മൾ ചില വ്യക്തികൾക്ക് പ്രയോഗിക്കുന്ന അവർക്ക് അവരുടേതായ ചില, അതായത് ധർമ്മപുത്രർ, ധർമ്മപുത്രർ എന്ന് പറയുകയാണെങ്കിൽ ധർമ്മപുത്രർക്ക് ഒരു ഹസ്തപ്രയോഗമുണ്ട്, ഒരു മുദ്ര, മുദ്രാങ്ങനെ പറയുക, ഒരു അടയാളം അതുണ്ട്. അതായത് മുദ്രാക്ക ഹസ്തം പിടിച്ചിട്ട് ഇങ്ങനെ പതാകം പിടിച്ചാൽ ധർമ്മപുത്രർ എന്നാണ് പേര്, ധർമ്മപുത്രർ. അതിപ്പോൾ ചിലർ ഇങ്ങനെ പിടിക്കും കേട്ടോ, ഞങ്ങളൊക്കെ ഞാനൊക്കെ ഇങ്ങനെയാണ് പിടിച്ച് പഠിച്ചിരിക്കുന്നത്. അതുപോലെ ഭീമൻ എന്നുള്ളതിന് ഇവിടെ ചിലർ മുഷ്ടി പിടിക്കും, ചിലർ കടകം കടകാമുഖം പിടിക്കും, എന്നിട്ട് ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ, ഇങ്ങനെ ഇവർക്ക് ആ വ്യക്തികൾക്കൊക്കെ അതാണ് അവരുടെ, അങ്ങനെ കാണിച്ചാലാണ് അവരാവുക. പാഞ്ചാലി എന്ന് കാണിക്കുമ്പോൾ ഇങ്ങനെ കാണിച്ചാൽ പാഞ്ചാലിയാണ്, ഇങ്ങനെ കാണിച്ചാൽ കുന്തിദേവിയാണ്. അപ്പോൾ അവർക്ക് അതിനൊക്കെ വ്യക്തി ഹസ്തങ്ങൾ എന്നാണ് പറയുന്നത്. പക്ഷെ ചില ഹസ്തങ്ങൾ, അത് കോമൺ നെയിം എന്നൊക്കെ നമ്മൾ പറയില്ലേ, കോമൺ ആയിട്ട് പൊതുവായിട്ടുള്ള ഒരു ചില ഹസ്തങ്ങളുണ്ട്. അതായത് ഇപ്പോൾ രാജ്യം ഇങ്ങനെ കാണിച്ചിട്ട്, ഇങ്ങനെ കാണിച്ചാൽ രാജ്യം എന്നാണ് അർത്ഥം. പക്ഷേ ഇപ്പോൾ ഒരു കോസല രാജ്യം എന്ന് പറയണം, അതുപോലെ തന്നെ ദ്രുപദ രാജ്യം, മൈഥിലി മിഥിലാപുരം എന്നൊക്കെ പറയുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യേകം ഹസ്ത ഇല്ല, അതിൻ്റെ പ്രത്യേകം അടയാള മുദ്രകളില്ല. അപ്പം അതിനെന്ത് ചെയ്യും, ഇങ്ങനെ കാണിച്ചിട്ട് രാജ്യം എന്ന് കാണിച്ചാൽ അത് കോസല രാജ്യം. അപ്പം ഈ കോസല രാജ്യം എന്ന് എങ്ങനെ അറിയും, അത് വാചികാഭിനയത്തിലൂടെ അറിയും. അതായത് പാട്ടുകാരൻ നിന്ന് പാടുമ്പോൾ ആ പാട്ടിലെ സാഹിത്യത്തിൽ വരുന്ന അക്ഷരങ്ങൾ, ആ അതിനോടനുസരിച്ചാണ് നൃത്തം നൃത്തം ചെയ്യുന്നത്. അപ്പോൾ ആ സാഹിത്യത്തിൽ ഈ കോസല രാജ്യം എന്ന് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് നമ്മൾ ഈ കാണിച്ചത്
കോസല രാജ്യമാണ്, പ്രേക്ഷകരിന് മനസ്സിലാവും. അങ്ങനെയാണ് പ്രേക്ഷകനത് മനസ്സിലാക്കേണ്ടത്. അതായിരിക്കും, അതാ ഞാൻ പറഞ്ഞ കോസല രാജ്യം എന്നാണെങ്കിൽ ഇങ്ങനെ കാണിക്കും, മിഥുല രാജ്യം, അപ്പൊ മിഥുലാപുരി. അപ്പൊ ആ അങ്ങനെ പാട്ടെന്ന് വരണതനുസരിച്ചാണ് നമ്മൾ മുദ്രകൾ കാണിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് വ്യക്തി ഹസ്തങ്ങൾ. ഇപ്പൊ അത് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പൊ പുഷ്പം പറയുന്നു. പുഷ്പം പൊതുവെയുള്ളൊരു മുദ്ര ഇതാണ് പുഷ്പം എന്നുള്ളതിന്. ചമ്പകം, ചമ്പക പുഷ്പം, അശോകം, പിന്നെ മാമ്പൂവ് എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ ഈ പാട്ടിൽ വരുമ്പോൾ ഇങ്ങനെ കാണിച്ചത് നമ്മൾ ചമ്പകം എന്ന് കാണിക്കും. അപ്പൊ ഈ ഇതിൻ്റെ ഒരു ഇതിനുള്ള ഒരു പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ കാണിക്കുന്നത്. അപ്പൊ ഈ നാമം, ഇത് നാമമുദ്ര എന്ന് പറയും. ഈ നാമമുദ്ര കോമൺ ആയിട്ടുള്ള, അതായത് അതിന് പ്രത്യേകം ഹസ്തപ്രയോഗങ്ങളില്ലാത്ത, എന്നാൽ കോമൺ ആയിട്ടുള്ളതിനെ നമ്മൾ എങ്ങനെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കുന്നു, വാചികാവിനെ പാട്ടിലൂടെ അതിൻ്റെ സാഹിത്യം വരുന്നു, ആ സാഹിത്യത്തിൻ്റെ അർത്ഥം നമ്മൾ മുദ്രകളിലൂടെ കാണിക്കുമ്പോൾ അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുപോലെ ഇപ്പം രാജാക്കുമാരെ ആണെങ്കിലും അതെ, ഞാൻ പറഞ്ഞു ധർമ്മപുത്ര അവർക്കൊക്കെ ഉണ്ട്. പക്ഷെ ജനകരാജാവിന് ഒരു ജനകരാജാവ് എന്ന് പറഞ്ഞാൽ ജനക രാജാവ്. അപ്പം ഈ ജനകരാജാവ് പാട്ടിൽ വരും. ഇപ്പം ഞാനൊരു വർണ്ണം, തൃശ്ശൂർ ജനാർദ്ദൻ്റെ ഒരു വർണ്ണം കമ്പോസ് ചെയ്യുന്നു, കുറേ നാളായി. അതിൻ്റെ പല്ലവി ഇതാണ്, ജനക സുതാ സീത ഹരിപ്രിയ അവതാരേ. അപ്പം ജനക സുത, അപ്പം ഈ പാട്ട് ഇങ്ങനെ കേൾക്കുമ്പം ആളുകൾക്ക് മനസ്സിലാവും നമ്മൾ ഈ ചെയ്യുന്നത് ജനകൻ. ജനക സുത മകൾ എന്നുള്ളത് ഞാൻ കടക വിനിയോഗത്തിൽ പറഞ്ഞായിരുന്നു. സുത സീത, അതാണ് സീതയുടെ മുദ്ര. സീത എന്നുള്ളതിന് ഇതാണ് മുദ്ര, ഇതാണ് എൻ്റെ ഹസ്തപ്രയോഗം. ഹരി സുത ഹരിപ്രിയ ഹരിക്ക്, മഹാവിഷ്ണുവിന് പ്രിയയായി അവതരിച്ചവൾ, അയോനിജയാണ് സീത, ഭൂമിയിൽ നിന്നുണ്ടായവളാണ്. അപ്പോൾ സംഭവിക്കുക എന്നാണ് കാണിക്കുക, അവതരിച്ചവൾ. അപ്പം ഇത് ജനക സുത നമ്മൾ ആ പാട്ടിലൂടെ മനസ്സിലാക്കി. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ഈ മുദ്രയ്ക്കുള്ള പ്രത്യേകത അതാണ്. ഈ മുദ്ര ഇങ്ങനെ കാണിച്ചിട്ട് നമ്മൾ ഏതിനെ കാണിക്കുന്നു, അത് ആ പാട്ടിലുള്ള സാഹിത്യത്തെ സൂചിപ്പിക്കുന്നു എന്നാണ്. അപ്പൊ ഭീഷ്മ പ്രത്യേക വചനം. ഇനി വചനം സമയക്രമം, സമയം വചനം സമയം എന്ന വാക്കിനു വേണ്ടിയും, അതാണ് അവിടെ വചനം ഉദ്ദേശിക്കുന്നത്. ഇത് അവിടെയും ഇവിടെയൊക്കെ കുറേ ലിങ്ക് കിട്ടാൻ വേണ്ടിയിട്ടേ പലതും ചേർത്തിട്ടുണ്ട്. വചനം ക്രമത്തിൽ സമയം, വചനം എന്നത് അല്ല, സമയം എന്ന വാക്കിന് ക്രമത്തിൽ വീണ്ടും ഈ മുദ്ര ഉപയോഗിക്കും, ഈ അസ്ത്രം ഉപയോഗിക്കും, ഇതാണ് ആ അതിൽ വരുന്നത്. അപ്പൊ ശ്ലോകത്തിന് ഇങ്ങനെ അങ്ങോട്ടും കൂടി ലിങ്ക് ചേർക്കാൻ ഛ എന്നൊക്കെ പറഞ്ഞ ഛ തഥ എന്നൊക്കെ പറയുന്നത് അതുപോലെ തന്നെ ചേർക്കുന്നതാണ്. ഒരു വചനം തൊട്ട് വേറൊരു വചനത്തിൻ്റെ ആവശ്യമില്ല. പക്ഷെ അവിടെ വചനം സമയക്രമ സമയം എന്നാണ്, സമയം. ഇത് കർത്തരി മുഖം, ഇത് സമയം. ഇതേ മുദ്രയാണ് അരികിൽ, സമയം എന്നുള്ള മുദ്ര. ഇത് തന്നെ അരികിൽ എന്നുള്ളതിനും ഇതേ മുദ്രയാണ് പിടിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഏതൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, ഇതിനെ നാനാർത്ഥ മുദ്ര, പര്യായ മുദ്ര എന്ന് പലതരത്തിലുള്ള മുദ്രകളുണ്ട്. നാനാർത്ഥ മുദ്ര എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നാനാർത്ഥ ഹസ്തങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പം അതിന് ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞത്, നാനാർത്ഥത്തിന് എക്സാമ്പിൾ പറഞ്ഞത് ഇതാണ്. മതി, മതി എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ, മതിമുഖി എന്ന് പറഞ്ഞാൽ ചന്ദ്രമുഖി, മതി ഇത്രയും മതി എനിക്ക്, അത് തൃപ്തി കാണിക്കണേനാണ്. അയാൾ കുറേ മതിമാനാണ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമാനാണ്. അപ്പോൾ മതി എന്ന വാക്കിന് ബുദ്ധി, തൃപ്തി, തൃപ്തിയായി എന്നുള്ള തൃപ്തി, ചന്ദ്രൻ, ഇങ്ങനെ പല പല അർത്ഥങ്ങൾ, ഒരു വാക്കിന് പല അർത്ഥങ്ങൾ, അതാണ് നാനാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ മലയാളം ഗ്രാമറിലുള്ളതാണ്. ഇന്ന് പറഞ്ഞതുപോലെ ഇവിടെ നാനാർത്ഥ മുദ്രകളാണ്. ഇവിടെ നമ്മൾ കാണിക്കുന്ന ഹസ്തപ്രയോഗങ്ങളായതുകൊണ്ട് നാനാർത്ഥങ്ങൾ വരും, ഒരേ മുദ്രയ്ക്ക് നാനാർത്ഥങ്ങൾ വരും. അതായത് സമയം, ഇത് തന്നെ അരികിൽ എന്ന് വരും. ഇങ്ങനെ കാണിച്ചാൽ മന്ദം, മന്ദമാരുതൻ, ഇത് തന്നെയാണ് വൈകുക എന്നുള്ളത്. അതായത് ലേറ്റ് ആവുക എന്നുള്ളതും സ്ലോ ആവുക എന്നുള്ളതിനും രണ്ടിനും ഒരേ മുദ്രയാണ് കാണിക്കുന്നത്. ഇത് നാനാർത്ഥ മുദ്രകളാണ്, നാനാർത്ഥ ഹസ്തങ്ങൾ എന്ന് അതിനെ പറയും. അപ്പം സമയം എന്നുള്ളതിന് ഇപ്പം അങ്ങനെ ഒരു സംഗതി വന്നു എന്ന് ഞാൻ പറയും. അപ്പം ഇത്
നാനാർത്ഥ മുദ്രയിൽ ഈ കർത്തരിമുഖ ഒരുപാട് മുദ്രകൾ ഇതുമാതിരി നാനാർത്ഥ മുദ്രകൾ നമ്മുടെ സെലക്ഷൻ ദീപപ്രകാരമുണ്ട്. അപ്പോൾ യുഷ്മദർത്ഥൈക വചനം വചനം സമയക്രമം ബഹുക്തി ഇങ്ങനെയാണ് ഇത് എക്സെട്ര എക്സെട്ര എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ധാരാളം ബഹുക്തി ഇത് രണ്ട് കൈ കൊണ്ടും കാണിക്കും. ഇതിപ്പോൾ നമ്മൾ ഒറ്റ കൈ കൊണ്ടല്ലേ കാണിക്കണം, അതുകൊണ്ട് ബഹുക്തി. ഈ ബഹുക്തി എന്ന് പറഞ്ഞാൽ ആദി എന്നൊക്കെ പറയുന്നതാണ് ബഹുക്തി. അപ്പോൾ ഇതിനൊരു അതിനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ സ്വാതി തിരുനാളിൻ്റെ ഒരു കീർത്തനുണ്ട്, ബാലഗോപാല പാല ഭൈരവിയിലുള്ളതാണ്. അതിൻ്റെ പല്ലവിയും കഴിഞ്ഞ് അനുപല്ലവിയും കഴിഞ്ഞ് ശരണത്തിലുണ്ട്. ദ്രോണകർണ ദുര്യോധനാദിഹര ദ്രൗപദി മാനസംരക്ഷണവര ദ്രോണകർണ ദുര്യോധനാദിഹര ദ്രോണ കർണ ദുര്യോധന ആദികളെ ഹരിച്ചവർ. കൃഷ്ണനല്ല, പക്ഷെ ശ്രീകൃഷ്ണ ഭഗവാനാണ് അതിനെ സഹായിച്ചത്. അതുകൊണ്ടാണ് ദ്രോണ. അപ്പം ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ ദ്രോണൻ എന്നുള്ളതിൻ്റെ പ്രത്യേകം ഗുരു എന്നാണ്. ഗുരു അമ്മാവൻ അച്ഛൻ എല്ലാവർക്കും ഇതാണ്. ഇത്രയും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പം ദ്രോണ കർണ ദുര്യോ ഈ കർത്തരിമുഖം പതാകം പിടിച്ച ദുര്യോധൻ എന്ന വ്യക്തിത്വമാണ്. ദ്രോണ കർണ ദുര്യോധനാദി ആദി അവിടെ വരും. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ഈ മുദ്ര ആദി എന്നാണ്. ആദി ഹര ദ്രൗപദി ദ്രൗപദി മാന സംരക്ഷണ വര അത് ഇതുപോലെ ഈ ബഹുക്തി അതിനുള്ളത്. അസ്മദർത്ഥൈക അസ്മ എന്ന് വെച്ചാൽ നമ്മൾ. അപ്പോൾ നമ്മൾ എന്നും കാണിക്കാൻ നീയും ഞാൻ. അപ്പോൾ നീയും ഞാൻ അതും കാണിക്കും. ഇങ്ങനെയും കാണിക്കാൻ നീയും ഞാനും ഇതും നമ്മൾ എന്നുള്ളതിനെ കാണിക്കും. ബഹുക്തി അസ്മദർത്ഥൈക മർത്യോ വക്രം വിരോധിതം. മർത്യ മനുഷ്യൻ, മർത്യോ വക്രം. വക്രം എന്ന് പറയുമ്പം ഹംസപക്ഷവും കർത്തരിമുഖമാണ് വരിക. വക്രം വിരോധിതം ബഹുക്തിരസ്മദർത്ഥൈക മർത്യോ വക്രം വിരോധിതം. ഇവിടെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, വിരോധിതം എന്നുള്ളത് അസ്തലക്ഷണ ദേവിയ പ്രകാരം കർത്തരിമുഖത്തിലാണ്. അപ്പോൾ ഇങ്ങനെയാണ് കാണിക്കുന്നത് ദേഷ്യം എന്നൊക്കെ. പക്ഷേ ഇപ്പം എല്ലാവരും ഈ മുദ്രയാണ് എടുക്കുന്നത്. ഇത് പറയുകയാണെങ്കിൽ സൂചി ചന്ദ്രക്കല മഹോശ സർപ്പശീരസ്ഥത മൃഗശീർഷം, ഇത് അഭിനയ ദർപ്പണത്തിലെ മൃഗശീർഷം എന്ന മുദ്രയാണ്. ഭരതനാട്യത്തിലാണ് അഭിനയ ദർപ്പണം ഉപയോഗിക്കുന്നത്. അതിലെ മൃഗശീർഷം എന്ന മുദ്രയാണ് ഇത്. ഈ മുദ്ര ആണ് ഇപ്പോൾ ആ വിരോധം എന്നുള്ളതിന് അങ്ങനെ കാണിക്കുന്ന വിരോധം എന്നുള്ളതിന് മാത്സര്യം എന്നുള്ളതിന് രണ്ട് കൈയോണ്ടും കൂടി. അപ്പോൾ അഭിനയതർപ്പണത്തിലെ മുദ്ര എന്ന് നമുക്ക് പറയാം, പറയുന്നതിൽ തെറ്റില്ല. പക്ഷെ അഭിനയതർപ്പണ മുദ്രയാണ്. പക്ഷേ ഇത് ഇങ്ങനെയും കൂടി പിടിച്ചാൽ ഇതൊരു ഗ്രാമ്യ മുദ്രയാണ്. ഗ്രാമ്യ മുദ്ര എന്ന് പറയുന്നത്, ഞാൻ കുറേ ഈ ഗ്രാമ്യ മുദ്രയെ പറ്റി റിസർച്ച് നടത്തിയതുകൊണ്ട് അങ്ങനെ അതിൽ ഈ മുദ്ര വരുന്നുണ്ട്. അതായത് എന്താണ് അവിടുത്തെ അവിടെ ശരിയാവുമല്ല സംശയമാണ് എന്ന് പറയും. അതൊരു സംശയത്തിലായിരിക്കണം. അപ്പം ഇത് സാധാരണ ജനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു മുദ്രയാണ് ഈ സംശയം. അവർ തമ്മിലാണ് അവരുടെ പോട്ടിയ തമ്മിൽ അവിടെയും ഈ മുദ്ര ഉപയോഗിക്കും. അപ്പം ഇത് ഒരു ഗ്രാമ്യ മുദ്ര കൂടിയാണ് ഇങ്ങനെ ചെയ്താൽ. പക്ഷെ അതിന് കുറച്ചൊന്നും കൂടി ഇങ്ങനെ മടക്കുന്നു മാത്രം. ഇവിടെ നമ്മൾ അഭിനയതർപ്പണത്തിൽ മടക്കാതെ ഇങ്ങനെ തന്നെ നിവർത്തിപ്പിടിക്കും. എന്നിട്ട് പക്ഷെ ഇതെടുക്കുമ്പം ഇങ്ങനെ ഒന്ന് മടക്കിയിട്ടങ്ങനെ രൗദ്രം എടുക്കുന്നത്. അപ്പോൾ ഏതായാലും അങ്ങനെ ഒരു മുദ്രയും കൂടി ഞാൻ ഇതിലേക്ക് കലർത്തിയിരിക്കുകയാണ്. അതായത് അഭിനയതർപ്പണത്തിലെ മുദ്രയാണ് എന്നാൽ അതേസമയം ഇത് ഒരു ഗ്രാമ്യ മുദ്രയാണ് താൻ. ബാലകോ നകുലശ്ചാപി ബാലകൻ എന്ന് പറയുന്നത് കുട്ടി എന്നുള്ളതാണ് ബാലകൻ. അപ്പം മുഖത്ത് ആ ഭാവം വരണം. ബാലകോ ഈ ബാലകൻ വളർന്നു വരുമ്പോൾ അതിന് നമുക്ക് പ്രത്യേക മുദ്രയില്ല. പക്ഷെ നമ്മളത് ഉപയോഗിക്കുന്ന ഒരു മുദ്രയാണ്. കുഞ്ഞുനാളിൽ നിന്ന് അവൻ കുറച്ചും കൂടി വലുതായി, കുറച്ചും കൂടി വലുതായി, കുറച്ചും കൂടി നമ്മൾ ആ ഭാവത്തിൽ നിന്ന് ആ കുട്ടി ഇങ്ങനെ വളർന്ന് വരുന്നത് പോലെ അത് കാണിക്കും. അത് അപ്പോൾ ആ വളർന്ന് വരുന്നതിനെയാണ് ബാലകോ നകുലൻ എന്ന് പറഞ്ഞാൽ നകുലം അത് കീരിയും. ബാലകോ നകുലശ്ചാപി. അപ്പോൾ യുഷ്മദർത്ഥൈക വചനം
വചനം സമയക്രമ ബഹുതി അസ്മദർത്ഥേയ മർത്യോ വക്ത്രം വിരോധിതം ബാലകോ നകുലശ്ചാപി നൃത്തജ്ഞൈ സമുദീരിതഃ. ഇതാണ് കർത്തരിമുഖത്തിൻ്റെ അസംയുക്ത വിനിയോഗം. ഇത്രയാണ് ഇന്ന് ഇപ്പം ഇതാണ് പറയാനുള്ളത്. ഇനിയിപ്പോൾ ഇതിൽ പറയാത്ത ചില മുദ്രകളും കൂടിയുണ്ട്. വലിയ കാര്യമായിട്ടൊന്നും പറയണ്ടേ, എന്നാലും ഇപ്പം നമ്മൾ പറഞ്ഞു പറഞ്ഞു, അതുപോലെ കേട്ടു കേൾക്കുക എന്നുള്ളതിനെ മുദ്ര എടുക്കും. കേട്ടു നമ്മുടെ മുഖം കണ്ണും ഒക്കെ ഒന്ന് അങ്ങനെ ചായണം. അതുപോലെ വന്നു വരൂ, ഇതിനൊക്കെ ഈ കർത്തരി മുഖത്തിൻ്റെ മറ്റു മുദ്രകളാണ്. ഈ ശ്ലോകത്തിൽ പറയാത്ത മുദ്രകൾ ഞാൻ കുറെ പറഞ്ഞു, ശ്ലോകത്തിൽ പറയാത്തത്, ശ്ലോകത്തിൽ പറയാത്ത മുദ്രകൾ ചിലതൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിൽ കൂടുതൽ മുദ്രകൾ നമുക്ക് അസംയുക്ത വിനിയോഗത്തിൽ കൂടുതൽ മുദ്രകൾ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. അതുവരെ നമസ്കാരം.